ഫോർട്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുകയാണ്. അശ്വതി, കൊച്ചിയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂ ഇയർ ആഘോഷം, പുതുവത്സര ആഘോഷം നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് എന്ന് പറയാം. എങ്ങനെയാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകൾ? അവിടുത്തെ പപ്പാഞ്ഞിയെ കത്തിക്കൽ ഉൾപ്പെടെ അതിഗംഭീരമാണ് അവിടുത്തെ കാഴ്ചകൾ, ഇപ്പോൾ എന്താണ്? ഫിജി, ഇവിടെ ഫോർട്ട് കൊച്ചി ഏറ്റവും വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ പുതുവത്സര ആഘോഷത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജമായി കഴിഞ്ഞു. ഇവിടെ എനിക്ക് മുന്നിൽ കാണുന്ന ഇതാണ് ഇന്ന് ഇവിടെ കത്തിച്ചുകൊണ്ട് ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഈ പപ്പാഞ്ഞി. പപ്പാഞ്ഞി ഇവിടെ ഉയർത്തിയിരിക്കുകയാണ്. 12 മണിക്ക് ഇത് ഈ പപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ട് ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കുകയും ഫോർട്ട് കൊച്ചിക്കൊപ്പം തന്നെ കേരളം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് ഈ പരേഡ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ചെറിയ ചില വിവാദങ്ങളും മറ്റും ഉണ്ടായെങ്കിലും ഇപ്പോൾ തന്നെ ഇവിടെ ആളുകൾ എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞു. ഇവിടെ അല്പസമയത്തിനകം തന്നെ ഈ പരേഡ് ഗ്രൗണ്ട്, ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്ന ഈ ഗ്രൗണ്ട് മുഴുവൻ, ഇവിടെ മുഴുവൻ ജനസാഗരമാകും നിരവധി ആളുകൾ. അത് കൊച്ചിയിലുള്ള ആളുകൾ മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകളും അതുപോലെ തന്നെ വിദേശികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും ഒക്കെ തന്നെ ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. എല്ലാ തവണയും നമ്മളത് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം വളരെ പോലീസ് സുരക്ഷയോട് കൂടിയിട്ടാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ, പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്നത്. 1000-ന് മുകളിൽ 1500-ഓളം പോലീസ് സേനയാണ് ഇവിടെ പല ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത്. പരേഡ് ഗ്രൗണ്ടാണ് ഇതിന്റെ ഒരു കേന്ദ്ര ബിന്ദു എന്നുണ്ടെങ്കിൽ പോലും ഈ ഫോർട്ട് കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ, ഇവിടെ മാത്രമല്ല ഈ കൊച്ചിയുടെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയുടെ അടുത്തുള്ള വിവിധ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ ആഘോഷങ്ങൾ നടക്കുന്നു എന്നതാണ് പ്രത്യേകത. ഇവിടെ ഈ വലിയ പപ്പാഞ്ഞി കത്തിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഫോർട്ട് കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ ക്ലബ്ബുകളുടെയും അതുപോലെ തന്നെ വീടുകളുടെയും ഒക്കെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ചെറിയ ചെറിയ പപ്പാഞ്ഞികളെ ഒരുക്കുകയും അവ കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആഘോഷങ്ങൾ ഇതിന്റെ വഴിയോരങ്ങളിൽ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫോർട്ട് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ, ഇതിന്റെ സമീപ പ്രദേശത്തെ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാകും. എന്തായാലും അതിന്റെ ഒരു, നമുക്കറിയാം ഈ പപ്പാഞ്ഞിയെ കുറിച്ച് പറഞ്ഞ്, പപ്പാഞ്ഞി എന്ന് പറയുന്നത് മുത്തച്ഛൻ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ പപ്പാഞ്ഞി എന്ന പേര് വന്നിരിക്കുന്നത്. ഒരു 1984 കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രീകൃതമായിട്ട് ഒരു കാർണിവൽ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് ഈ ഫോർട്ട് കൊച്ചി കാർണിവൽ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോഴേക്കാണ് അതിനൊരു കേന്ദ്രീകൃത രൂപമൊക്കെ കൈവരുന്നത്. അതിനുശേഷം ബിനാലിയൊക്കെ ആരംഭിച്ചതിന് ശേഷം ഈ പപ്പാഞ്ഞിയുടെ രൂപം മാറുകയും, പപ്പാഞ്ഞി ഇപ്പോൾ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു പപ്പാഞ്ഞിയാണുള്ളത്. സാധാരണ നമ്മൾ കാണുന്നത് ചുവപ്പ് ഉടുപ്പൊക്കെ ഇട്ട സാഞ്ചായിയാണ്. പക്ഷേ ആ ഒരു രീതിയിലല്ല, ഒരു പോർച്ചുഗീസ്, ഇതിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോർച്ചുഗീസ് ആചാരങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും, ഇത്തരത്തിലുള്ള പപ്പാഞ്ഞി കത്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതൊക്കെയാണ് ഇതിന്റെ ചരിത്രം. എന്തായാലും വളരെ കുറച്ച് നാളുകളായിട്ട് ഈ ബിനാലിയൊക്കെ വന്നതിന് ശേഷം പപ്പാഞ്ഞിയുടെ രൂപത്തിലൊക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ കളർഫുൾ ആയിട്ടുള്ള പപ്പാഞ്ഞികൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ ഒരു പ്രയത്നം ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, അതിന്റെ സ്റ്റോറികൾ കണ്ടതാണ്. ഇപ്പോൾ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരോടൊക്കെ തന്നെ ഫാമിലി ആയിട്ടുള്ള ആളുകളുണ്ട്. അവരോടൊക്കെ എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ ചോദിക്കാം. എന്നാ വന്ന്? ഇന്ന് രാവിലെ ഉച്ച ടൈമില് വന്ന്. എല്ലാ തവണയും വരാ? ആ, കഴിഞ്ഞ കൊല്ലം വന്നിരുന്നു. അന്ന് ഭയങ്കര തിരക്കായിരുന്നു. അതാണ് ഈ കൊല്ലം ഒന്നുകൂടി കുറച്ച് നേരത്തെ വന്ന്. സ്ഥലം പിടിച്ചാ ഒന്നും കിട്ടാത്ത രീതി ഇങ്ങോട്ട് കിട്ടും. കോഴിക്കോട് ഒന്നും ഇത്ര വലിയ ആഘോഷങ്ങൾ ഇല്ലേ? കുറവാണ്. കോഴിക്കോട് തന്നെ എല്ലാരും. കോഴിക്കോട് എത്ര പേര് വന്നിട്ടുണ്ട്? അഞ്ചാള്. കോഴിക്കോട് ഇവിടെ കോഴിക്കോട് തന്നെ ഇന്ന് എത്തിയിരിക്കുന്ന ആളുകളാണ്. അതായത് കോഴിക്കോട് ഒന്നും കിട്ടാത്ത വൈബാണ് കൊച്ചിയിലുള്ളതെന്നാണ് അവർ പറയുന്നത്. ഞാൻ പറയുന്നല്ല, കോഴിക്കോടുകാർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എന്തോ ഒരു വൈബ് ഫോർട്ട് കൊച്ചിയിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്ന എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ട്. അത്ര അധികം ആളുകൾ കൂടുന്നു, അത്രയധികം വലിയ ആഘോഷത്തിലേക്ക് ഇത് പോകുന്നു. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഫാമിലി ആയിട്ടും ഒക്കെ ആളുകളുണ്ട്. അത് നിരവധി ആളുകൾ ഫാമിലി ആയിട്ടും ഒക്കെ, ചെറുപ്പക്കാർ മാത്രമല്ല. നിങ്ങളെ കൊല്ലം കുടുംബമായിട്ട്? അതെ, ഫ്രണ്ട്സും ഫാമിലി. എന്താണ് ഈ പ്രാവശ്യം ഫോർട്ട് കൊച്ചിയിലേക്ക്? ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് എന്താ ഇതിന്റെ ഒരു കൗതുകത്തിന് വേണ്ടിട്ട് വന്നെ അതറിയാനായിട്ട്. എങ്ങനെയാണ് നിങ്ങളുടെ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത്? ഫസ്റ്റ് ടൈമാണ്, അപ്പോൾ അതിൻ്റെതായ ഒരു നല്ലൊരിതായിട്ട് തോന്നുന്നു. നമ്മുടെ കൊല്ലത്തുനിന്നായതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും ഇത്രയും വലിയ ആഘോഷങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അത് അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. ഇതിനു മുമ്പ് ആഘോഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെയൊന്നും പുറത്ത് പോയിട്ടില്ല.
ഫസ്റ്റ് ടൈം അവിടെ. വീട്ടിൽ തന്നെ? അതെ അതെ അതെ, വീട്ടിൽ തന്നെ. ഇപ്പൊ ഇന്ന് ഇത് കാണാമെന്ന് വെച്ച് വന്ന് കുടുംബമായിട്ടൊന്ന്. പനിയെ കത്തിക്കുന്നത് കാണാൻ? അതെ അതെ. അവിടെയൊക്കെ എങ്ങനെയാ ആഘോഷങ്ങളൊക്കെ? നമ്മുടെ സാധാരണ നമ്മൾ ബീച്ചുകളിൽ പോകുക, അങ്ങനെയുള്ള ആഘോഷങ്ങളേ ഉള്ളൂ. പാർട്ടികളൊക്കെ ഉണ്ടോ? പാർട്ടികൾ അതങ്ങനെയുള്ള പാർട്ടി അതല്ലേ ഉള്ളൂ. ഇത്തരത്തിൽ നമ്മൾ നേരത്തെ കോഴിക്കോട് നിന്ന് മലബാർ മേഖലയിൽ നിന്നുള്ള ആളെ കണ്ടു, ഇപ്പോൾ ഇതാ കൊല്ലത്ത് നിന്നുള്ള ആളുകളുണ്ട്. അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും അടക്കം ആളുകൾ ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് എത്തുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ വന്ന് ന്യൂ ഇയർ ആഘോഷിക്കുക എന്നത് തന്നെയാണ് അത് ഇവിടെ ഉള്ള ആളുകൾ ടൂറിസ്റ്റുകളാണെങ്കിലും ഒക്കെ തന്നെ ഉള്ളത്. അങ്ങനെ ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ഒരു ന്യൂ ഇയർ ആഘോഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫിജി അശ്വതി വളരെ എക്സൈറ്റ്മെന്റിലാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നവർ. പപ്പാഞ്ഞിയെ കത്തിക്കുന്നതും അവിടുത്തെ ആഘോഷങ്ങളും ഒക്കെ കാണാൻ അവർ വെമ്പൽ കൊള്ളുകയാണ്. എന്തായാലും അശ്വതി ഒരു എക്സൈറ്റ്മെന്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അശ്വതി ആദ്യമായിട്ടല്ലേ ഈ ഒരു പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാൻ പോകുന്നത്? തീർച്ചയായിട്ടും കരിയറിൽ ഇത്രയും ഭാഗമായിട്ടും പ്രാവശ്യമുണ്ടെങ്കിലും ഞാൻ ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്നതും ആദ്യമായിട്ടാണ്, ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. തീർച്ചയായും കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ എറണാകുളത്തെ പരിപാടികളായിരുന്നു കൂടുതലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്, അതുകൊണ്ട് ഇത് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ നമ്മൾ സമഗ്രമായി ഇത് പപ്പാഞ്ഞി ഉണ്ടാക്കി തുടങ്ങിയ സമയത്ത് മുതലേ ഇവിടെ വന്നും മറ്റു കാര്യങ്ങളിലും എല്ലാം ഇടപെടുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ ഡേ എന്ന രീതിയിൽ എനിക്കും തീർച്ചയായിട്ടും വലിയ എക്സൈറ്റ്മെന്റ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറുപ്പക്കാർ മാത്രമല്ല, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. അൽകാഫ് അല്ല, ആലുവ. ആദ്യമായിട്ടാണ് ഒരു പ്രാവശ്യം വന്നിണ്ടായി, പക്ഷെ അപ്പൊ കാണാൻ പറ്റിയില്ല. അപ്പൊ വെളിയില്ലേ, അവിടെ ആയിപ്പോയി. അപ്പൊ വെളി ഗ്രൗണ്ടിലായി അവിടെ ആയിപ്പോയി. പക്ഷെ 12 മണിക്ക് കത്തിക്കുകയും ചെയ്ത് ഞങ്ങൾ ആ ടൈമിൽ അൽഫാം കഴിച്ചോണ്ടിരിക്കുന്നു. അൽഫാം കഴിച്ചത് കൊണ്ട് കഴിഞ്ഞ തവണ പപ്പാനിയെ കാണാൻ പറ്റിയില്ല. അൽഫാം കഴിച്ചോ? ഇല്ല. ഇത് കണ്ടിട്ടേ കഴിക്കുന്നുള്ളൂ. ആരൊക്കെ വന്നിരിക്കുന്നത്? അച്ഛനും അമ്മയും അനിയൻ. ആദ്യമായിട്ടാണോ? കഴിഞ്ഞ തവണ ഇല്ല. ഞാൻ കസിന്റെ ഒപ്പം വന്നോ. പക്ഷെ അപ്പൊ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനി അറിഞ്ഞേ. പക്ഷെ ടൈം ഉണ്ടായില്ല, വെളിയിൽ ഇറങ്ങി ഹാപ്പി ന്യൂ ഇയർ. ഇത്തരത്തിലാണ് കഴിഞ്ഞ തവണ അൽഫാം കഴിച്ചതുകൊണ്ട് അവന് കാണാൻ പറ്റിയില്ലെന്നാണ് പറയുന്നത്, ആലുവയിൽ നിന്നാണ് വരുന്നത്. ഇത്തവണ അതുകൊണ്ട് തന്നെ ഏറ്റവും മുൻപിൽ തന്നെ, അതായത് ഈ പപ്പാനിയെ വെച്ചിരിക്കുന്ന ആ ഗ്രൗണ്ടിന്റെ ഏറ്റവും മുമ്പിൽ, ഇവിടെ ചെറിയ പല കമ്പാർട്ട്മെന്റുകളായി തിരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ നടുവിൽ നമുക്ക് ഈ കാണാം, വഴിയിൽ നടുവിൽ ഒരു വഴി ഇട്ടിട്ടുണ്ട്. അവിടെ എമർജൻസിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ പോലീസ് സുരക്ഷയെ സംബന്ധിച്ചാണ്. ഇത്തവണ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ, കഴിഞ്ഞ തവണ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, തിരക്കിനെ സംബന്ധിച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ അതൊന്നും ഉണ്ടാകാതെ തന്നെ പഴുതടച്ചിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നേരിട്ട് പലതവണ കാർണിവൽ കമ്മിറ്റി ആയിട്ടും അതുപോലെ തന്നെ കൊച്ചിൻ കോർപ്പറേഷനായിട്ടും ഇവിടുത്തെ പ്രാദേശിക ആളുകൾ ഒക്കെ ആയിട്ടും നിരവധി തവണ ചർച്ചകൾ നടത്തി. ഇവിടെ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നു, പല ചർച്ചകൾ നടത്തി തീരുമാനങ്ങൾ എടുക്കുന്നു. അങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടിയുണ്ട്. പിന്നെ കഴിഞ്ഞ തവണ ഏറ്റവും അധികം പ്രശ്നമായിട്ടുണ്ടായിരുന്നത് കുറെ ആളുകൾ വന്ന സമയത്ത് ഇവിടെ ആളുകൾ കുഴഞ്ഞു വീഴുന്ന ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ആംബുലൻസ് സംവിധാനങ്ങൾ കൃത്യമായി ഇവിടേക്ക് എത്തിക്കുന്നതിനൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതും ഇത്തവണ ഇവിടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അവിടെ ആംബുലൻസ് സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട്, അവർക്ക് പോകുന്നതിന് വേണ്ടി പ്രത്യേക വഴിയുണ്ട്. ആ വഴിയിൽ ഒരിക്കലും മറ്റാളുകളെ കയറ്റുകയില്ല, ആ വഴി ഫ്രീ ആയിട്ടിട്ടിരിക്കും. അതിലൂടെയായിരിക്കും ഇവിടെ നിന്ന് എന്തെങ്കിലും എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവർക്ക് ചികിത്സ നൽകുന്നതിനും അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനുമുള്ള സംവിധാനങ്ങളും മെഡിക്കൽ ടീമും എല്ലാം ഇത്തവണ സജ്ജമാണ്. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരുക്കങ്ങളാണ് ഇവിടെ ഈ ഫോർട്ട് കൊച്ചിയിൽ നടത്തിയിരിക്കുന്നത്. ഫിജി. ശരി അശ്വതി. എന്തായാലും അശ്വതി, ഈ കൃത്യസമയത്ത് 12 മണി ആകുമ്പോൾ അൽഫാം കഴിക്കാൻ പോകരുത്, കാരണം നമുക്ക് കൃത്യമായി ദൃശ്യങ്ങൾ എത്തിക്കേണ്ടതാണ്. അവിടെ നിന്നുള്ള വാർത്തകൾ വിവരങ്ങൾ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കേരള വിഷനിലൂടെ കാണാൻ ആയിരങ്ങൾ കാത്തിരിപ്പുണ്ട്. അവരെ നമുക്ക് കൃത്യമായി കാഴ്ചകൾ കാണിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത വാർത്തകളിലേക്ക് പോകാം.